നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങൾ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഓ ആ ഓ അല്ല, ചേച്ചിമാര് വന്നേ, അവരുടെ ഡാൻസിനെ നമുക്ക് മാറി ഡാൻസ് കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും വേണം, അത് വേണം. മണ്ടങ്ങടി, അതെ ഞങ്ങൾ ആണുങ്ങൾക്ക് കേമത്തൊന്നുമില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക്, മനസ്സിലായേ? അല്ല സാറേ, അല്ലേന്ന്? അതെ ഉറപ്പായിട്ടും. എന്നാര് പറഞ്ഞു? ഞങ്ങള് പറയുന്നു. എന്തേ? ഞങ്ങളെ നല്ല വെടിപ്പായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ മൂക്കൊണ്ടി വരയ്ക്കും. അതെന്ത് കാര്യം? അങ്ങനെ ഒരു കാര്യമില്ല. അല്ല പിന്നെ എന്താ, വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? എന്നാ എന്താണ് ചെയ്യേണ്ടത് അത് പറ. എന്താ ചെയ്യേണ്ടത് പറ, ഞങ്ങൾ റെഡി. പറ. ഓവർ കോൺഫിഡൻസ്. അല്ല അതെന്താ അത്, അവർക്ക് ചെയ്യാൻ അറിയാവുന്നതും നമുക്ക് ചെയ്യാൻ അറിയാത്തതുമായ കാര്യം സാറിനറിയായിരിക്കും. എന്താ? എനിക്കറിഞ്ഞൂടെ. പിന്നെ എന്ത് വിചാരിച്ച സാർ ഷോർന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞത്? എന്റെ അളിയ പതുക്കെ പറ. അളിയ നമ്മളെ ഉറുമ്പിനി തോക്കാൻ പാടില്ല. നിങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ കേട്ടുവിട്ടത്. എന്താ, അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ റെഡിയാ. അല്ലല്ലോ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ പറയാ. എന്താ നിങ്ങളെ കൊണ്ടത് പറ്റില്ലേ? അതെ, ഇത് എട്ടിന്റെ പണി കേട്ടോ. അല്ല പറ്റില്ലാന്നുണ്ടെങ്കി നിങ്ങൾ തോൽവി സമ്മതിച്ചോ, ചമ്മലൊന്നും വേണ്ടല്ലേ. ആര് പറഞ്ഞു തോറ്റിട്ടൊന്നുമില്ല, ഞങ്ങൾ റെഡിയാ. ഓഹോ സാറേ, ഇത് കളിച്ച കളിയൊന്നും അല്ലാട്ടോ. ചുമ്മാരിയാ, പാചകം എന്ന് പറഞ്ഞു തോന്നു. കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്ത് കുറച്ച് പച്ചക്കറി ഇട്ട് പുഴുങ്ങിയെടുക്കുന്ന പരിപാടിയാ. അത് ആര് ഏതായാലും ഒരു കുഴപ്പമില്ല. പിന്നല്ലാതെ ഹോസ്റ്റലിലെ ബാച്ചിലർ ലൈഫില് നമ്മളിതൊക്കെ കുറെ പയറ്റിയതാന്നേ. അപ്പൊ സാറിന് ഇതൊക്കെ നേരത്തെ അറിയാല്ലേ? ഞാനില്ലേ. എന്നാലേ എന്തോ ഒരു ഒക്കെ ആണല്ലോ അല്ലേ. എന്റെ അളി ധൈര്യം ഓടിയിരിക്കെ, അവരെക്കാളും മിടുക്ക് നമ്മക്കുണ്ടെന്ന് നമ്മൾ തെളിയിച്ചിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ, അപ്പൊ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. പടച്ചട്ടയോ? ഇതാണോ പടച്ചട്ട? അതിനിവിടെ എന്ത് യുദ്ധം നടക്കുന്നെന്നാ? ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു യുദ്ധം തന്നെയാ. മോളെ, ചില യുദ്ധങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്.
ഞാനും ഒട്ടും കുറയ്ക്കാൻ പാടില്ല. കിട്ടി. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ്. അതിനവരെല്ലാരും തോറ്റവരല്ലേ. എന്താ സാറേ ഇത്? ഇവരെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു ഡയലോഗ് പറഞ്ഞപ്പോ മാറിപ്പോയത്. ഇതാ വിദ്യാഭ്യാസം കൂടുതലായുള്ള കുഴപ്പം. അത് കാര്യമൊക്കെ ഉണ്ട് വിട്ടേര്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതുകൊണ്ടാ ഞാൻ പഠിക്കാനൊന്നും പോയായിരുന്നു. നാറാനും വേണം ഒരു ചങ്കൂറ്റ. അല്ലോ, എന്താ അവിടെ ഒരു ചർച്ച? മര്യാദക്ക് അവിടെ ചെന്ന് പാചകം ചെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റതായി ഞങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കും. അതെ അതെ, ഓക്കെ. അമ്മേ, ഇപ്പോ അച്ഛൻ കൂടെ വേണ്ടതായിരുന്നു അല്ലേ അമ്മേ? എന്താ അമ്മ? ഒന്നുമില്ല. അല്ല, അമ്മയുടെ കണ്ണെന്താ നിറയുന്നത്? ഒന്നുമില്ല. അതെ, അവിടെ ബഹളം തുടങ്ങി. സത്യമ്മ കണ്ടില്ലല്ലോ അമ്മ. യാത്ര വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നേ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സുസ്മിത, നീ കണ്ടതല്ലേ രാഘവേട്ടന്റെ നിർബന്ധം. ആന്റിയുടെ കാര്യം വിട്, എന്നെ അവള് വിളിച്ചില്ലല്ലോ പൂജയ്ക്ക്. ഞാനൊരു അധികപ്പെറ്റാവും. അങ്ങനൊന്നും നീ വിചാരിക്കണ്ട. എനിക്കൊപ്പം വരുന്നതായാലും എനിക്കുള്ള പ്രാധാന്യം നിനക്ക് കിട്ടിയിരിക്കും. അല്ലെങ്കിൽ എന്നെ അപമാനിക്കുന്നതിന് തുല്യവ. പിന്നെ പോകുന്നത് നല്ലത് ആന്റി. അല്ല, വല്ലപ്പോഴുമെങ്കിലും ആന്റിക്ക് സ്വന്തം മകളെയൊക്കെ കാണാമല്ലോ. അതേറ്റു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.